എഐ ക്യാമറ സ്ഥാപിച്ചതിൽ അഴിമതി ആരോപിച്ച് പ്രതിപക്ഷം സമർപ്പിച്ച ഹർജിയിൽ സർക്കാരിന് തിരിച്ചടി. പരാതിയിൽ കഴമുണ്ടെന്നും പദ്ധതി നടപടിക്രമങ്ങൾ പരിശോധിക്കണമെന്നും ചീഫ് ജസ്റ്റിസ് ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് നിരീക്ഷിച്ചു. കരാറുകാർക്ക് കോടതി അനുമതിയില്ലാതെ പണം നൽകരുതെന്ന് ഇടക്കാല ഉത്തരവിൽ ഹൈക്കോടതി വ്യക്തമാക്കി. എഐ ക്യാമറ സ്ഥാപിച്ചതിൽ അഴിമതി ആരോപിച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ, രമേശ് ചെന്നിത്തല എന്നിവർ സമർപ്പിച്ച പൊതുതാൽപര്യ ഹർജിയിലാണ് ഹൈക്കോടതിയുടെ സുപ്രധാന ഇടപെടൽ. റോഡ് സുരക്ഷയ്ക്കായി നടപ്പാക്കുന്ന കാര്യങ്ങളോട് യോജിപ്പാണ്. എന്നാൽ ക്രമക്കേടുകൾ കോടതിയുടെ മേൽനോട്ടത്തിൽ പരിശോധിക്കണമെന്നതായിരുന്നു ആവശ്യം. ഹർജിയിൽ കഴമ്പുണ്ടെന്ന് നിരീക്ഷിച്ച കോടതി പദ്ധതിയുമായി ബന്ധപ്പെട്ട കരാറുകാർക്ക് പണം നൽകുന്നത് തടഞ്ഞു. കോടതി അനുമതിയോടെ മാത്രമേ കരാറുകാർക്കിനി പണം ലഭിക്കൂ. ഖജനാവിന് നഷ്ടമോ അധിക ബാധ്യതയോ ഉണ്ടായിട്ടുണ്ടോ എന്ന ചോദ്യത്തിലൂടെ നിയമ പോരാട്ടം കൂടുതൽ കടുക്കുമെന്ന് ഉറപ്പായി. ഹർജിയുമായി എത്തിയ കോൺഗ്രസ് നേതാക്കളെ കോടതി പ്രശംസിച്ചത് സർക്കാരിനെതിരെ ആയുധമാക്കുകയാണ് പ്രതിപക്ഷം. സീറോ കറപ്ഷൻ ഉണ്ടാകണം എന്നുള്ള ഞങ്ങളുടെ നിലപാട്, ഏത് ലെവലിലാണ് അത് സെറ്റ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചുള്ള ഞങ്ങളുടെ കൂടുതൽ അഭിപ്രായം ആണ് ഹൈക്കോടതി ആരാഞ്ഞിരിക്കുന്നത്. അതൊരു വലിയൊരു അംഗീകാരമായി ഞങ്ങൾ കാണുകയാണ്. ഇടക്കാല ഉത്തരവിനെ രമേശ് ചെന്നിത്തലയും സ്വാഗതം ചെയ്തു. പാവപ്പെട്ട ജനങ്ങളുടെ കയ്യിൽ നിന്ന് പിഴിഞ്ഞുണ്ടാക്കുന്ന ഈ പണം അവർക്ക് കൊടുക്കരുത് എന്നുള്ള നിലയാണ് ഇപ്പോൾ ഹൈക്കോടതി വിധിയിലൂടെ സംഭവിച്ചിരിക്കുന്നത്. ഹർജിയിൽ വിശദമായ സത്യവാങ്മൂലം സമർപ്പിക്കാൻ കോടതി ഇരുവർക്കും സാവകാശം നൽകി. ജൂൺ 5 എഐ ക്യാമറകൾ പ്രവർത്തനം തുടങ്ങിയതായി സർക്കാർ കോടതിയെ അറിയിച്ചു. 3 ആഴ്ചയ്ക്ക് ശേഷം കേസ് വീണ്ടും പരിഗണിക്കുമ്പോൾ സർക്കാരിനും മറ്റെതിർകക്ഷികൾക്കും തങ്ങളുടെ വാദങ്ങൾ ഉന്നയിക്കാം. ക്യാമറ വിവാദത്തിൽ പ്രതിപക്ഷം എന്തുകൊണ്ട് കോടതിയെ സമീപിക്കുന്നില്ല എന്നതായിരുന്നു ആദ്യഘട്ടത്തിൽ ഭരണകക്ഷിയുടെ വിമർശനം. കോടതിയുടെ വരാന്തയിൽ പോലും നിൽക്കാത്ത കേസെന്നും പരിഹസിച്ചിരുന്നു. ആ കേസാണ് ഇപ്പോൾ പുതിയ നിയമ പോരാട്ടത്തിന് വഴി തുറന്നിരിക്കുന്നത്. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.